നല്ല ചൂട് ബിരിയാണിയാണ് കേട്ടോ. മട്ടനാണ് ഫസ്റ്റ് തന്നെ. ഞാൻ മട്ടൻ്റെ ആ ഒരു പീസ് പിടിക്കുമ്പോൾ മട്ടൻ ഉണ്ട്, അതിൻ്റെ പൂ പോലത്തെ മട്ടൻ. നമ്മളെ പാക്കറ്റ് വണ്ടിയിൽ വെച്ചപ്പോൾ നല്ല മണമായിരുന്നു, നല്ല ടേസ്റ്റുമാണ്, അടിപൊളി. ഫേമസ് ഒരു ബിരിയാണി ഷോപ്പാണ്. പിന്നെ ഇതുവഴി പോയപ്പോൾ ഈ ഒരു ബിരിയാണി ഷോപ്പിനെ അറിഞ്ഞു തുടങ്ങി നിങ്ങളെ കൂടെ പരിചയപ്പെടുത്താന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു സേലം യാത്രയാണ്. അപ്പൊ പോകുന്ന വഴിക്കാണ് നമ്മുടെ ഡിണ്ടുക്കൽ എന്ന് പറഞ്ഞ സ്ഥലം. അപ്പം ഡിണ്ടുക്കലിന് ഫേമസ് ആയ കുറച്ച് ബിരിയാണി ഉണ്ട്. നമുക്ക് അറിയാവുന്നതാണ് ഡിണ്ടുക്കൽ തലപ്പാക്കട്ടി, അതേപോലെ ഡിണ്ടുക്കൽ വേണു ബിരിയാണി ഉണ്ട്. അപ്പം ഞാനും അനുവൊക്കെ എപ്പോഴും യാത്ര ചെയ്യുമ്പോൾ ഇവിടെ ഇറങ്ങി ബിരിയാണി കഴിക്കാറുണ്ട്. അപ്പം ഈ പ്രാവശ്യം ഈ ഒരു ബിരിയാണി കട നിങ്ങൾ കൂടി പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പം ഡിണ്ടുക്കൽ വേണു ബിരിയാണിയുടെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇതാണ് ഡിണ്ടുക്കൽ വേണു ബിരിയാണി ഷോപ്പ്. അപ്പം ഇവിടെ കയറി നമുക്കൊരു ബിരിയാണി പറയാം. അപ്പോൾ സമയം ഇപ്പോൾ 11 മണി ആയിട്ടുള്ളു, അതുകൊണ്ട് ഇരുന്ന് കഴിക്കാതെ ഞങ്ങൾ പാഴ്സൽ എടുക്കാൻ പോവാണ്. അപ്പോൾ മട്ടൻ ബിരിയാണിയാണ് ഉള്ളത്, മട്ടൻ ബിരിയാണി 28 rupees എന്നുമാണ്. അപ്പോൾ നമുക്ക് നേരെ കയറി ഡിണ്ടുക്കൽ വേണു ബിരിയാണി പോയി പാഴ്സൽ മേടിച്ചിട്ട് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ വേണു ബിരിയാണി ഷോപ്പ്. ഒരുപാട് വെറൈറ്റി ഡിഷസൊക്കെ ഉണ്ട്. ഒരു വലിയൊരു കടയാണ് ഇവിടെ, ഇങ്ങനെ ഒരു വലിയ കടയാണ് ഡിണ്ടുക്കൽ വേണു ബിരിയാണി. അപ്പോൾ നമുക്ക് എന്തായാലും പോയി ഒന്ന് പാഴ്സൽ പറയാം. മട്ടൻ ബിരിയാണിയാണ് ഉള്ളത്. അത്യാവശ്യം നല്ല ഡൈനിങ് സ്പേസ് ഉള്ളൊരു കടയാണ് കേട്ടോ. എല്ലാം ഓപ്പൺ ആവുന്നേ ഉള്ളൂ. 11 മണിക്ക്, രാവിലെ 11 മണിക്കാണ് ഓപ്പൺ ആവുന്നത്. മണിയിപ്പോൾ 11 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഷോപ്പ്. അപ്പോൾ അവിടെയാണ് പാഴ്സൽ കൗണ്ടർ ഉള്ളത്. അപ്പോൾ ഒരു അടിപൊളി രണ്ട് മട്ടൻ ബിരിയാണി പാഴ്സൽ പറഞ്ഞിട്ട് പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും നല്ല തണലുള്ള പ്രദേശത്തോ സ്ഥലത്തോ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ഒത്തിരി തിരക്കാണെങ്കിൽ ഇവിടെ വെളിയിൽ വെയിറ്റിംഗ് ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട്. പിന്നെ അവിടെ ഫിഷൊക്കെ എങ്ങനെ ഫ്രൈ ചെയ്യാനായിട്ട് അരപ്പൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ചെറിയൊരു വിനായകൻ്റെ പ്രതിമയുണ്ട്. അപ്പോൾ ഞാൻ വാങ്ങിച്ചത് രണ്ട് മട്ടൻ ബിരിയാണി ഹാഫാണ്. ഹാഫ് 1 280, അങ്ങനെ 2 മേടിച്ചു. പിന്നെ ചിക്കൻ ടിക്ക മേടിച്ചു. അപ്പോൾ അങ്ങനെ പിന്നെ പാഴ്സൽ ബോക്സ്, പാഴ്സൽ ആയതുകൊണ്ട് 15 രൂപ പാഴ്സൽ ബോക്സ്, ബാഗിന് 8 രൂപ, അങ്ങനെ എല്ലാം കൂടെ 735 ആയി. ബട്ട് ഇറ്റ്സ് റിയലി വർത്ത് ബിരിയാണി. ഞാൻ മുമ്പ് കഴിച്ചിട്ടുണ്ട് വേണു ബിരിയാണി, പക്ഷേ എനിക്കൊരു ആഗ്രഹമായിരുന്നു. ഇത് അവരുടെ മെയിൻ ഷോപ്പാണ്, ഡിണ്ടുക്കലുള്ള അവരുടെ മെയിൻ ഷോപ്പാണ്. അപ്പോൾ അവിടെ തന്നെ വന്ന് കഴിക്കുക അല്ലെങ്കിൽ പാഴ്സൽ എടുക്കണം എന്ന് വിചാരിച്ചു. പാഴ്സൽ എടുക്കാൻ കാര്യം 11:11. പിന്നെ ഈ കോവിഡിൻ്റെ ഇതൊക്കെ കാരണം ഡൈനിങ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ്, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ബിരിയാണി വാങ്ങിച്ചിട്ട് പോയി കഴിച്ചു നോക്കാം. അപ്പം നമ്മുടെ പാഴ്സൽ ബിരിയാണി ഇതാ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ രണ്ട് ഹാഫ് ചിക്കൻ മട്ടൻ ബിരിയാണിയും ഒരു ചിക്കൻ ടിക്കയും പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇതിനി കഴിച്ചു നോക്കണം അല്ലേ. അപ്പോൾ നമ്മൾ നല്ലൊരു സ്ഥലം നോക്കി ഇതാ കഴിക്കാനായിട്ട് നിർത്തി. അപ്പോൾ നമുക്കിതാ സാലഡ് ഉണ്ട്, പിന്നെ ഒരു കൂട്ടുകറി പോലുണ്ട്, അങ്ങനെ 2 ഉണ്ട്. നമ്മുടെ വേണു ബിരിയാണി ഉണ്ട് 2 ഹാഫ്, പിന്നെ നമ്മുടെ ചിക്കൻ ടിക്കയുണ്ട്. അതായത് ചിക്കൻ ടിക്കയാണ്. ആ അടിപൊളി, നല്ല ചൂടാട്ടോ ബിരിയാണി, നല്ല ചൂടാണ്. അപ്പോൾ നമുക്കൊന്ന് ബിരിയാണി കഴിച്ച് നോക്കിയാലോ. അപ്പോൾ നമ്മളിതാ ബിരിയാണി പൊട്ടിച്ചിട്ടുണ്ട്. നല്ല ചൂട് ബിരിയാണിയാണ് കേട്ടോ. മട്ടനാണ് ഫസ്റ്റ് തന്നെ. ഞാൻ മട്ടൻ്റെ ആ ഒരു പീസ് പിടിക്കുമ്പോൾ മട്ടൻ ഉണ്ട്, അതിൻ്റെ പൂ പോലത്തെ മട്ടൺ. സാലഡ് ഉണ്ട്, നമ്മുടെ ചിക്കൻ ടിക്ക ഉണ്ട്, പിന്നെ 2 കുഴമ്പ് പോലത്തെ ഒരു കറിയുണ്ട്, ഗ്രേവി. 2 ടൈപ്പ് ഗ്രേവി ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് കഴിച്ച് നോക്കിയാൽ ആദ്യം കുറച്ച് മട്ടനും റൈസും കൂടെ എടുത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി അല്ലേ. നമ്മളെ പാക്കറ്റ് വണ്ടിയിൽ വെച്ചപ്പോൾ നല്ല മണമായിരുന്നു, നല്ല ടേസ്റ്റുമാണ്, അടിപൊളി. നല്ല സ്മൂത്ത് മട്ടനാണ്. റൈസിൽ നല്ല ഒരു ഒരു റൈസ് തന്നെ ഒരു ഗ്രേവി ടേസ്റ്റ് ഉണ്ടല്ലേ. രണ്ട് സൈഡ് ഡിഷാട്ടോ, ഒന്നൊരു നമ്മുടെ സാമ്പാറൊക്കെ പോലിരിക്കും, പക്ഷേ ഒരു പ്രത്യേക ടേസ്റ്റ് ആണോ. അത് ഞാൻ കൂട്ടി നോക്കി, ഇതൊന്ന് കൂട്ടി നോക്കാം. ഇതൊരു ഗ്രേവിയാണ്, ഇതൊന്ന് കഴിച്ചു നോക്കാം. സാമ്പാർ പോലെ എന്തോ ഇരിക്കുന്ന ഐറ്റം, പിന്നെ ഒരു ഗ്രേവിയും കൂടെ ഉണ്ട്. അത് ഒരു ഇവരെ ഭാഷയിൽ പറഞ്ഞ
കുഴമ്പ് ബ്രിഞ്ചോള. ഇവിടെ കൂടുതലും ബിരിയാണിയുടെ കൂടെ ബ്രിഞ്ചോള് കറി കിട്ടും കേട്ടോ, അതൊന്ന് കഴിച്ചോക. അത് കൊള്ളാം. അപ്പം നമുക്ക് നമ്മുടെ ചിക്കൻ ടിക്ക ഒന്ന് ട്രൈ ചെയ്താലോ. ഇതാണ് ചിക്കൻ ടിക്ക. അപ്പോൾ ചിക്കൻ ടിക്ക ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി ചിക്കൻ ടിക്ക ഉണ്ടോ? ടൂത്ത് പിക്കിനകത്ത് ഒരു ടൂത്ത് പിക്കിലൊക്കെയാണ്. നല്ല കിടുക്കൻ ടേസ്റ്റാട്ടോ. ഇഷ്ടപ്പെട്ടു, അടിപൊളി അല്ലേ? വാങ്ങിയ രണ്ടും കൊള്ളാം. ഹാഫ് ബിരിയാണി ആണ്, ഹാഫ് ആണ്, ബട്ട് ഇറ്റ്സ് കറക്റ്റ് ആണ്. നമ്മുടെ ഈ വേണു ബിരിയാണി കടയിൽ മട്ടൻ ചോള എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതായത് മട്ടൺ ബോൾസിനെ ഗ്രൈൻഡ് ചെയ്ത് ബോൾ പോലെ ആക്കി അത് ഫ്രൈ ചെയ്ത് തരും. അപ്പം അതും വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. എന്നാലും ബിരിയാണി അടിപൊളി. അപ്പോൾ തമിഴ്നാടിൻ്റെ റോഡൊക്കെ ആസ്വദിച്ച് ടോൾ പ്ലാസയാണ്, അതൊക്കെ ആസ്വദിച്ച് ഇതാ ഡിണ്ടുക്കൽ വേണു ബിരിയാണി കഴിക്കുക. വേണു ബിരിയാണി ഫ്രം ഡിണ്ടുക്കൽ. ആക്ച്വലി നമ്മളിത് റിവ്യൂ പറയേണ്ട ആവശ്യമില്ല, കാര്യം ഇത് അത്രയും ഫേമസ് ഒരു ബിരിയാണി ഷോപ്പാണ്. പിന്നെ ഇതുവഴി പോയപ്പോൾ ഈ ഒരു ബിരിയാണി ഷോപ്പ് ഇനി അറിഞ്ഞു തുടങ്ങി നിങ്ങൾ കൂടെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതുപോലെ മുമ്പ് ഒരു ബിരിയാണി ഞാൻ പരിചയപ്പെടുത്തിട്ടുണ്ട്, സ്റ്റാർ ആംബൂർ ബിരിയാണി. എൻ്റെ മുമ്പത്തെ വ്ളോഗിൽ ഒരു ബാംഗ്ലൂർ ട്രിപ്പിൽ പോകുമ്പോൾ ഞാൻ വഴിയിൽ നിന്ന് സ്റ്റാർ ആംബൂർ ബിരിയാണി മേടിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓൾമോസ്റ്റ് തമിഴ്നാടിൻ്റെ മെയിൻ ബിരിയാണികളായ തലപ്പാക്കാട്ടി ട്രൈ ചെയ്തു, വേണു ബിരിയാണി ഇതാ ട്രൈ ചെയ്തു, ഇനി അടുത്ത നമ്മുടെ സ്റ്റാർ ആംബൂറും ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ പുതിയ പുതിയ ബിരിയാണികളുണ്ടെങ്കിൽ ഇനിയും ട്രൈ ചെയ്യുന്നതാണ്. അതെ അതെ, നിങ്ങൾക്ക് ഇതുപോലത്തെ പുതിയ പുതിയ വെറൈറ്റി ബിരിയാണി അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക, നമ്മളതും ട്രൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ബിരിയാണി ഒന്ന് ഫിനിഷ് ചെയ്യട്ടെ. അപ്പം നല്ല അടിപൊളി ബിരിയാണിയായിരുന്നു അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു ബിരിയാണി? നല്ല ബിരിയാണിയായിരുന്നു. അപ്പോൾ ബിരിയാണിയൊക്കെ കഴിച്ച വേറൊക്കെ നിറഞ്ഞു. അപ്പോൾ നിങ്ങളിപ്പം ട്രിവാൻഡ്രത്തുനിന്നോ അല്ല എവിടെയെങ്കിലും ചെന്നൈയോ ബാംഗ്ലൂരിലോ പോകണേ ഡിണ്ടുക്കൽ വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യേണ്ട ഒരു ബിരിയാണിയാണ് ഡിണ്ടുക്കൽ വേണു ബിരിയാണി. അതേപോലെ ഡിണ്ടുക്കൽ തലപ്പാക്കട്ടിയുണ്ട്, അത് ട്രൈ അതും ട്രൈ ചെയ്യാം. എന്തായാലും ഞാനിപ്പോൾ സജസ്റ്റ് ചെയ്യുന്നത് ഡിണ്ടുക്കലുള്ള വേണു ബിരിയാണിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. ഇഫ് യു ആർ നോട്ട് സബ്സ്ക്രൈബ് ചാനൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് ഹിറ്റ് ദ ബെൽ ഐക്കൺ ടു ഗെറ്റ് നോട്ടിഫിക്കേഷൻ ഫോർ അവർ നെക്സ്റ്റ് വീഡിയോ. ദിസ് ഇസ് ടാബ് കപ്പ്. ബൈ.